എല്ലാ കൂട്ടർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്ന ഒരു സ്കോഡ് റാങ്ക് നമ്മൾ കേൾപ്പാണ്. നേരെ മുന്നേ പീക്കലങ്ങനെ വെച്ച് പിടിച്ചു, ഒരു രക്ഷയില്ലായിരുന്നു. പീക്കളും ഒറ്റ കുട്ടി പോലുമില്ല. എല്ലാ മാച്ചിലും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം സീസൺ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ഒരാൾ ഒരു പീക്കിൽ ഇറങ്ങുന്നില്ല. എല്ലാവർക്കും പീക്ക് വേണ്ടിയാണ്. എന്താണോ എന്തോ എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് സുഖമായി കടിച്ചു തീർക്കാൻ വേണ്ടി ഇതെല്ലാം കൂടി അവസാനം നിമിഷം വരെ വെയിറ്റ് ചെയ്ത് അവസാനം വരുന്നിരിക്കും. ഒരു കില്ല് പോലും കിട്ടിയില്ലേ. പീക്ക് പോയി നമ്മളൊരു ഇതാ ഇവിടെ വന്ന് നമ്മളൊരു സ്ട്രീപ്പിൽ വന്ന് അവസാനം ഇതാ എങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കണം. അവസാനം ഇവിടെയാണെങ്കിൽ ഒരു എനിമീനെ സൗണ്ട് ഇട്ടും. അവനാണ് ഞാനും തപ്പിക്കൊണ്ടിരുന്നത്. ചെക്കനും കൂടി കാണുന്നില്ല. ഇവിടെ പോയെന്ന് ഒരു പിടുത്തുമില്ല. എവിടെയായാലും നോക്കാൻ നിന്നിട്ട് ഞാനും തപ്പിക്കൊണ്ടിരിക്കണം. കൈയൊക്കെ തരിച്ചു നിൽക്കുന്ന അവസ്ഥ നോക്കുമ്പോൾ ഓട്ടിയത് എൻ്റെ ആ മോനെ പിന്നല്ല. ഇത്ര നേരമായിട്ടും ചോര തിളച്ച് കയറിക്കൊണ്ടിരിക്കണം. ഒരു കില്ലോരും അടിക്കാതെ കിട്ടി വിട്ടാൻ അടിച്ചോണ്ട് തല അടിച്ചു വിളിച്ചിട്ട് ഫസ്റ്റ് കിളി സെറ്റായിരുന്നു. എന്താ ഭയക്കണത്. നേരെ ലൂട്ടിനൊക്കെ തൂത് വാരിക്കൊണ്ടിരിക്കണം. ഇത്രയാണ് ലൂട്ട്. ഓക്കെ, എന്നാലും ചെക്കനൊരു സിംഗിൾ പീസാണ്. ചെക്കൻ ഇപ്പം റിവ്യൂ അടിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നിറങ്ങിയത്. അല്ലെങ്കിൽ ടീമേറ്റും കൂടി വന്നു ഇതേ അവൻ ഓടിയായിരുന്നു. കൂളായിട്ട് ഓടി വരുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ ഒരു അടി തുടങ്ങട്ടെ. എല്ലാ എനിമീസ് ഇവിടെ നിന്നാണ് ഓടി വരുന്നതെന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ എന്താ ഒരു എനിമീനെ കാണാതെ തപ്പുന്ന സമയത്ത് ഒരുത്തനി കാണത്തില്ല. അവസാന സോണിലൊക്കെ എൻ്റെ മോൻ എന്താ അടി. സീസൺ സ്റ്റാർട്ടായോ? അത് തന്നെയാണ് അവസ്ഥ. കാരണം എല്ലാ സീസണും ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞാൽ മാത്രമേ സമാധാനം പറ്റി കളിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം ഫസ്റ്റ് തന്നെ ഒരു അറ്റാക്കിങ്ങൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ അവസാന സോണിലാണെങ്കിൽ എൻ്റെ മുന്നേ അവിടെ നിന്ന് അടിക്കുന്നു, ഇവിടെ നിന്ന് അടിക്കുന്നു, നമ്മൾ ഗ്ലൂവായിട്ട് മടുക്കുന്നതായിരിക്കും. കാരണം സ്കൈലറാണ് ഇങ്ങനെ ആക്റ്റീവായി കഴിഞ്ഞാൽ തീർന്നു. ഇവിടെ നിന്നൊക്കെയാണ് വിട്ട് തള്ളുന്നത്. ഓക്കെ, എന്നാലും സൈഡിലാണെങ്കിൽ അവൻ്റെ സ്കോഡും കൂടി വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി വേറെ സ്കോഡാണോ എന്ന് അറിയത്തില്ല. എല്ലാം തന്നെ കണ്ടില്ല. സൈഡിലൂടെ ഒരു സോണിൻ്റെ സൈഡിലൂട്ടാണ് ഓടി വരുന്നത്. ഇതാണ് നമുക്ക് കില്ലടിക്കണമെങ്കിൽ അവസാന സോണൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും സൈഡിൽ പോയിട്ട് നിൽക്കുകയാണെങ്കിൽ കില്ലും കിട്ടുന്നതായിരിക്കും. നമുക്ക് ബാക്ക് നടി കിട്ടാതെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. എന്നാലും ഫ്രണ്ടിലാണെങ്കിൽ രണ്ട് മൂന്ന് പേരുണ്ട്. ഈ സമയത്ത് നമ്മൾ ടീമേ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇല്ലെങ്കിൽ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് കറങ്ങിപ്പോകാൻ വേണ്ടി നോക്കാം. കറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല കില്ല് കിട്ടുന്നതായിരിക്കണ്ടില്ല. എല്ലാം തന്നെ സോണിൻ്റെ സൈഡിലൂടെ ഓട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ കറങ്ങിപ്പോകുന്ന സമയത്താണെങ്കിൽ അവന്മാരെ നമ്മളെ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ടാണ് സിമ്പിളായിട്ട് അവന്മാരെ മുതുക തൂത്താൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നമുക്ക് കില്ലും കിട്ടുന്നതായിരിക്കും കണ്ടില്ല. അവന്മാരെ അടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ഈ സമയത്ത് മെല്ലപ്പൊരി ഗ്രനേഡ് തൂക്കേറിട്ട് സിമ്പിളായിട്ട് കില്ലടിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇതാണ് എല്ലാവരും തന്നെ ഒരുമിച്ച് അടിക്കാതെ എല്ലാവരും തന്നെ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ എനിമിക്ക് പണി കിട്ടുന്നതായിരിക്കും. എൻ്റെ മോനെ ഒരുത്തണെങ്കിൽ ഇവിടെ നിന്നടാ തുള്ളി വന്നേ ഒരു രക്ഷയിലായിരുന്നു. എന്നാലും തലയടിച്ച് ഒളിച്ചു പിന്നെ എല്ലാത്തിനും തലയടിച്ച് ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു നാല് കില്ലും കിട്ടി. ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ ഗ്രനേഡ് എറിഞ്ഞ് കൊന്ന് നോക്കുന്ന സമയത്ത് ഒരു ലൂട്ടടിക്കുന്ന നോക്കട്ടെ. എൻ്റെ ആ മോനെ അവനെ ടീമിനെ വിളിക്കുകയാണെന്ന് എനിക്ക് തോന്നും. പറന്ന് വാടാ തുള്ളി വാടാ ഇഴഞ്ഞു വാടാട്ട് നേരെ അന്നാലും ഗ്രനേഡ് കൂടി തൂക്കെറിഞ്ഞു. പാവത്തിൻ്റെ കയ്യിലൊരു ഗ്ലൂ ആളില്ല. അതുകൊണ്ടെന്നാ സിമ്പിളായിട്ട് ഗ്രനേഡ് എറിഞ്ഞ് കൊന്നിട്ടുണ്ട്. എന്നാലും സെറ്റായിരുന്നു. ചാത്തന് ഇത് എന്ത് പറ്റി? സാധാരണ ചാവാത്തതാണല്ലോ. എറിയുമ്പോഴൊക്കെ ചത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്നാലും ഒ പി ആണ് മോനെ. ഗ്രനേഡ് ആണെങ്കിൽ വീണ്ടും തിരിച്ച് വന്നോ എന്തോ? അതോ വെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണോ എന്തോ? ഇന്നലെ സെറ്റായിരുന്നു. നമുക്കൊരു ആറ് കില്ല് കിട്ടി. അല്ലാണെങ്കിൽ 22 പേരെയും ഈ ഒരു സോണിൽ കൂടി 22 പേരെയും. എൻ്റെ മോനെ എവിടെ നിന്നെങ്കിലും ഒന്ന് അടി തുടങ്ങി വെച്ചാൽ പിന്നെ എവിടെ നിന്നൊക്കെയാണ് കൊള്ളാൻ വേണ്ടി പോകുന്നതെന്ന് ഒരു പിടുത്തൂല. നോക്കിക്കളിച്ചാൽ മിക്കവാറും അങ്ങ് ഞെക്കിക്കൊല്ലുന്നതായിരിക്കും. മിക്കവാറും ഒരു എ ബി സി കണ്ട് നമ്മുടെ എ സി ഐ ടി കണ്ടൊക്കെ ആണെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു രക്ഷയിലെ മോനെ എല്ലാവരും ആ റാങ്കൊക്കെ പൂശിയ സമയമാണെന്നെങ്കിൽ ഞെക്കിപ്പിടി കണ്ട് ഇല്ലെങ്കിൽ നമ്മളൊരു എ ബി സി കണ്ട് ഒരു രക്ഷയിൽ എല്ലാവരും കമ്പനി അതേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ആ ഒരു ലൂട്ട് ബോക്സിലൊക്കെ എ ബി സി കണ്ടാണ്, നമ്മൾ എ സി ഐ ടി കണ്ടാണ്. ഇതാണ് ഈ റാങ്കൊക്കെ പുഷ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണ്. ഞെക്കി പിടിച്ചാൽ മോനെ തീർന്ന എനിമീൻ്റെ കാര്യം. അതുമാത്രം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് തന്നെ നല്ല ഇതിനെ എഡ്ഷൂടും കയറുന്ന ഒരു ഗണ്ണ് തന്നെയാണ്. മാസമാണ് അത്. പിന്നെ ബാക്കി പിന്നെ ഞെക്കി പിടിൻ്റെ കാര്യം പറയണല്ലോ. ഞെക്കി പിടിച്ചാൽ തീർന്നു മോനെ തീർന്നു. നല്ല ഗിഡുക്കാശി ഡാമേജാണ്. അതിന് സ്കിന്നും വേണ്ട ഒന്നും വേണ്ട. നല്ല അടിപൊളിയാണില്ല. പാവങ്ങളെ കണ്ടാണ് മോനെ നമ്മൾ എ ബി സി കണ്ടി എ സി ഐ ടിയും എ ബി സി അല്ല നമ്മളതിന് മാഗ് നമ്മളൊരു എ സി ഐ ും പെവറാണ്. സ്കിന്നും വേണ്ട ഒന്നും വേണ്ട. അടിപൊളി സാധനമാണ്. എന്നാലും റാങ്കൊക്കെ പുഷ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായി യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ ഞാനൊക്കെ യൂസ് ചെയ്ത പിന്നെ അധികം എനിക്ക് അടിച്ചുകൂട് കയറത്തില്ല. കാരണം ഞെക്കിപ്പിടിയേക്കാൾ നിൽക്കുന്ന സമയത്ത് അധികം അടിച്ചുകൂട് കയറത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എം ബി ഫോട്ടോ ഒക്കെ എടുത്ത് കളിക്കുന്നത്. ഇല്ലെങ്കിൽ സാധാരണ യൂട്യൂബ് ഒന്നും ഉറപ്പായിരുന്നു ഞെക്കിപ്പിടിച്ചാണ്. കാരണം അടിച്ചുകൂട്ട് അടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മളൊരു എം ബി ഫോട്ടി ഇതുപോലത്തെ കണ്ണൊക്കെ എടുക്കുന്നത്. ഓക്കെ, എന്നാലും സെറ്റായിരുന്നു. ഇതിനെ അടിച്ച് നോക്കിയിട്ട് പക്ഷേ ഒന്നും പറ്റിയില്ല. അവൻ്റെ ടീമിനാണെങ്കിൽ ഫുള്ളായിട്ടും അവർ വീട്ടിനകത്ത് ഇരുന്നും കിടന്നും മറിഞ്ഞ് സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര നോക്കിയിട്ടും വലിയ കാര്യമില്ല. ഈ സമയത്ത് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കും കൂടി നോക്കാൻ വേണ്ടി നോക്കണം. അതുകൊണ്ടാണ് വിട്ടു കളഞ്ഞിട്ട്
ഒന്ന് സൈഡ് നോക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ ടീമറാണ് ഗെയിം അടി വാങ്ങുന്നുണ്ടായിരുന്നു. കുറച്ച് ഡാമേജ് കൊടുത്ത് വെച്ചു. പക്ഷെ അവനാണ് ഗെയിം നേരെ പോയി കവർ എടുത്തു. സിംഗിൾ പീസാണ്, അവനെ പിന്നെ പിടിക്കാം. സിംഗിൾ പീസിനൊക്കെ പിന്നെ പിടിക്കട്ടെ. നേരെ വെയിറ്റിംഗ് ആണ്. കാരണം സൈഡാണ് ഫുള്ള് സ്കൂൾ ഉണ്ട്. അവന്മാരും അല്ല മോനെ റഷ് ചെയ്ത് കയറിയുണ്ടെങ്കിൽ തീർന്നു. നാലും കൂടി നമ്മളെ ഞെക്കിക്കൊല്ലുന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അവന്മാരെ സൂണ്ടകത്ത് കയറാൻ വിടാതെ ഞാൻ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ 11 പേരുണ്ട്. അതാണ് ചെറിയൊരു പ്രശ്നം. ഗ്ലൂ ആയിട്ട് എത്രയാണെന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക. അങ്ങനെ സ്കൈലർ ഇവിടെ തന്നെ പണിയിടും. നമ്മൾ ടീമേറ്റാണെങ്കിൽ അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരുന്നു. അടിച്ചിട്ടാണെങ്കിൽ ഒരു ഡാമേജും പോകുന്നില്ല. 10, 12 എൻ്റെ എക്സമേറ്റ് എന്തൊരു അവസ്ഥയാടാം. ഓക്കെ എന്നാൽ അടിച്ചു. 14 എന്താണ് ഒന്ന് വിട്ട് വിട്ട് പോയിക്കൊണ്ടിരിക്കണം അടിക്കുന്നത്. എന്നാലും അടിച്ചുപിടിച്ചു എൻ്റെ മോനെ ചുറ്റി വളഞ്ഞടിയും. എന്തായാലും ഗ്ലൂ ആയിട്ടിടും. നേരെ വെയിറ്റിംഗ് ആണി. എന്നാലും 6 കില്ല് ഇട്ട് ഒരുത്തൻ നോക്കിട്ടും. അവൻ എന്തായാലും കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സൂണ്ട പുറത്താണ് അവൻ നോക്കായത്. ഓക്കെ എന്നാലും സൂണ്ട പുറത്താണ്. അതുകൊണ്ട് ഇതിൽ പ്രശ്നമില്ല. എന്നാലും കില്ല് വരുന്നതായിരിക്കും. നമുക്ക് എന്നാലും വെയിറ്റ് ചെയ്യാറ്. ഞാൻ വെയിറ്റിംഗ് ആണ് ഇതൊരു കില്ല് ഒന്നും. 7 കില്ല് കിട്ടി. അല്ല വേണമെങ്കിൽ വീണ്ടും 8 പേര്. ഓക്കെ എന്നാലും 6 പേരും കൂടെ ബാക്കിയുണ്ടാവും. എന്നാലും അമ്മയാണെങ്കിൽ നേരെ ഫ്രണ്ടിലോട്ട് ഓടി വന്നു കൂട്ടിയുണ്ട്. മിക്കവാറും അമ്മേനെ ഫ്രണ്ട് കയറുന്നിരിക്കും. കാരണം അമ്മ അതിൽ ലൂട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരെ പെട്ടെന്ന് തന്നെ കവർ എടുക്കാൻ വേണ്ടി നമ്മുടെ ടീമിനെയും വിളിച്ചിട്ട് നേരെ സൈഡോട്ട് വെച്ച് പിടിക്കുകയാണ്. മിക്കവാറും സൈഡിൽ പോയി ഒളിച്ചിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ടീം. കാരണം പാറ പോലത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായി പാറേൻ്റെ ബാക്ക് പോയി ഒളിച്ചിരിക്കാൻ വേണ്ടി നോക്കാം. മരത്തിൻ്റെ ബാക്കിൽ നിന്നാലും ചിലപ്പോൾ ഒരു കാലൊക്കെ കാണുന്നിരിക്കും. എന്നാൽ പാറ പിടിച്ചാൽ നേരെ കുത്തി ഒരു ഇരുന്നതിന് ശേഷം നേരെ കറങ്ങിക്കൊണ്ടിരിക്കാൻ വേണ്ടി നോക്കാം. അത്രയും എനിമീസ് ഉണ്ടെങ്കിൽ മാത്രം ഗ്ലൂ ആൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഗ്ലൂ ആടാത്തതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം സൈഡിലൊക്കെ ആണെങ്കിൽ ഗ്ലൂ ആടാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഗ്ലൂ ഇട്ടേനാം എനിമി നമ്മളെ സ്പോട്ട് ചെയ്യും. ഇതാണെങ്കിൽ നമുക്ക് സിമ്പിളായി നിന്നടിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പക്ഷെ നമ്മൾ അടിച്ചടിച്ച മാപ്പ് കാണിച്ചെടുക്കും. ഓക്കെ അത് വേറെ കാര്യം. എന്തായാലും സ്കൈലറൊക്കെ ഉണ്ടെങ്കിൽ വിട്ട് തള്ളുന്നതായിരിക്കും. എന്തായാലും ചെക്കനെ റിവൈവ് ചെയ്തു. എന്നാലും ഇവനെടുത്തില്ല എൻ്റെ മോനെ ഇവനെടുത്തുണ്ട്. സെറ്റായിരുന്നു ഇല്ല എന്ന് വിചാരിച്ചു. അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങൾ സ്കോഡൊക്കെ കളിക്കുന്ന സമയത്താണ് റാങ്കൊക്കെ പിടിച്ച സമയമാണ് ഗെയിം. ഉറപ്പായിരുന്നു നിങ്ങൾ ടീമേറ്റിൻ്റെ അടുത്തൊക്കെ സ്കൈലറാണ് ഗെയിം. ഒരു നിങ്ങളെ കൈമിലൊക്കെ സ്കൈലറാണ് ഗെയിം. ഉറപ്പായിരുന്നു വെച്ച് കളിക്കാൻ വേണ്ടി നോക്കാം. അടിപൊളിയാണ്. ഇതിൽ പുല്ലാണെങ്കിലും ഓക്കെയാണ്. കാരണം ഒരു ഗ്ലൂകളൊക്കെ ഇല്ലാത്ത സമയമാണ് ഗെയിം. പുല്ല് അതുപോലെ തന്നെ നമുക്കൊരു എന്നാൽ സ്കൈലറും ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് തന്നെ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടാവും. എന്നാലും അടിപൊളിയാണ്. എന്നാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അടിക്കുന്നു ഇവരാണെങ്കിൽ മൊത്തമായിട്ട് കില്ലടിച്ചു കൂട്ടാണ് അവസ്ഥയായിരുന്നു. ഓക്കെ എന്നാലും ഗ്ലൂ ആണെങ്കിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അടിച്ച് എന്തൊരവസ്ഥ. എനിക്ക് കില്ലേ വരുന്നില്ല. എന്നാലും ഇവനാണെങ്കിൽ അടിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 7 കില്ലിടേം. രണ്ടുപേരും കൂടെ ബാക്കിയുള്ള രണ്ടുപേരും ഒറ്റവരത്തിനും കൂടെ ബാക്കിയിടും. അത് ശരി. അവനാണ് ഗ്ലൂ ആളില്ലാതെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒറ്റവരത്തിനില്ല പറ്റും. അങ്ങ് റഷ് ചെയ്ത് കയറരുത്. കാരണം അവൻ നമ്മളെ ചിലപ്പോൾ കൊല്ലുന്നതായിരിക്കും. നോക്കി കളിക്കാൻ വേണ്ടി നോക്കി കണ്ടില്ല. നമ്മൾ ടീമിനല്ലേ സിമ്പിളായി ഓടിക്കൊടുത്തു. പക്ഷേ നമ്മൾ നോക്കി കളിച്ചു. അതുകൊണ്ട് എന്താ സിമ്പിളായി തലയടിച്ച് വെച്ചിട്ട് സിമ്പിളായി ബുയ അടിച്ച്. ഇതാണ് നമ്മളെപ്പോഴും ഒന്ന് പ്രതീക്ഷിക്കണം. എനിമിയും കൂടി നമുക്കൊരു ടഫ് തരുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ ഉറപ്പായാലും നമുക്ക് അവനെ അടിച്ച് തീർക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.